السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق، وما زلنا نراجع القسم الثاني من دروس اللغة العربية لغير الناطقين بها، وقد أكملنا المراجعة من درس 27. പാഠം 27 നമ്മൾ ആവർത്തനം പൂർത്തീകരിച്ചു. ഇനി 28-ന്റെ എക്സസൈസ് ആണ് നോക്കേണ്ടത്. ശരിയല്ലേ? അതെ. 28. പാഠം 28-ല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു 28-ല് വരുന്നത് ദുർബലാക്ഷരം അവസാനത്തിൽ വരുന്ന ക്രിയകളാണ്. ദുർബലാക്ഷരം അവസാനത്തിൽ വരുന്ന ക്രിയകളാണ് 28-ാമത്തെ പാഠത്തിൽ വരുന്നത്. നസിയ യൻസ ദഅ യദുഉ പോലുള്ള ക്രിയകൾ. നസിയ എൻസായില് ഹദാ നസിയ എൻസ റളിയ യർള പോലെയാണ്. ദഅ യദഉ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കവായിക്ക് വേണ്ടല്ലേ. കവായ അർത്ഥം എന്താ? ആ കവായിക്ക് വി. കവായിക്ക് വി വരുമ്പോഴത്തേക്ക് ഹദാ യഹദി പോലെയാണ്. പിന്നെ ഈ പാഠത്തില് ലെൻ വരുന്ന ഭാഗവും വരുന്നുണ്ട്. അപ്പോൾ ലെൻ വരുമ്പോൾ യഹ്ദി എന്ന ക്രിയയ്ക്ക് ലെൻ വന്നാൽ ലഹ്ദിയ യദുഉന യദുവ, അപ്പൊ അവിടെ നസ്ബ് വെളിവാകും. ആ യദുഉ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അടയാളം കാണില്ല, കാരണം ലമ്മായതുകൊണ്ട് ലമ്മത്ത് വെളിവാക്കാൻ പറ്റില്ല. അത് ദുർബലാക്ഷരത്തിന് മുകളിൽ, അതുകൊണ്ട് വെളിവാകുകയല്ല. അതേസമയം ഫത്ഹ വരുമ്പോൾ വെളിവാകും. പിന്നെ ക്രിയകൾക്ക് കസ്ർ വരില്ല, ക്രിയകൾക്ക് കസ്ർ വരില്ല. ജസ്മു വരുമ്പോൾ അത് അവസാനം ദുർബലാക്ഷരം വരുമ്പോൾ ജസ്മു വന്നാൽ ദുർബലാക്ഷരം പോകും. ഇതാണ് ദുർബലാക്ഷരം അവസാനത്തിൽ വരുന്ന സംഗതി. പിന്നെ അറായുരിയുടെ കൽപ്പന ക്രിയ ഇവിടെ വരുന്നുണ്ട്. അറ കാണിച്ചു കൊടുത്തു, അരി നീ കാണിച്ചു തരൂ. കവായക്കുവിയിൽ ലം വന്നാൽ ലം അക്കുവി. ദുർബലാക്ഷരം പോകും. ഇതാണ് ഇതിൽ വരുന്നത്. ഓ എക്സസൈസ് എത്രാമത്തെ പേജിലാണ് തുടങ്ങുന്നത്? ണോ? 96 ഇക്രമാ എലി എന്നാണ്. അതിനുണ്ട് തഅമ്മലിൽ മിസാൽ ഇല്ലല്ലോ, അതിനും പോലുള്ളത്. ഇക്രമാ എലിക്ക് മുമ്പുണ്ടല്ലോ, 3, 95 അല്ലേ. 95. ഹാദിഹി അംസിലത്തു ഹാദിഹി അംസിലത്തുൽ ലിൽഫിഇലിൽ മുഅ്തല്ലിൽ ലാം. അപ്പൊ ദുർബലാക്ഷരം അവസാനം വന്നതിനെ നമ്മൾ ടെക്നിക്കലി എന്ത് പറയും?
ലാമ എന്ന് പറയും. നേരത്തെ നമ്മൾ മുഅത്തലുൽ ഫാ പഠിച്ചു, ഫഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വരുന്നത്. മുഅത്തലുൽ ഐന് ഫഅലയുടെ ഐനിന്റെ സ്ഥാനത്ത് വരുന്നത്, മധ്യാക്ഷരം വരുന്നത്. മുഅത്തലുൽ ലാമ് ഫഅലയുടെ ലാമിന്റെ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ദുർബലാക്ഷരം അവസാനത്തിൽ വരും. هذه أمثلة للفعل أمثلة للفعل المعتل لام في الأوضاع هنا كوا يكوي مشا يمشي مشا يمشي نرن നടന്നു نرنو جرى جري ഓടി 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 ഒഴുകി ഓടി ഓടി എന്നും ഒഴുകി എന്നും പറയാം കേട്ടോ. ഒഴുകി അജിരി മീൻ എജിരി, ജറ എജിരി എന്ന് മറ്റാശിയെല്ലാം പറയുന്നത് ഓടി എന്നും പറയാം. മലയാളം നമ്മൾ സാധാരണ റൺ എന്ന അർത്ഥത്തിൽ ഓടി എന്ന് പറയാം. അത് നദിയാണെങ്കിൽ നദി ഒഴുകി എന്നാണ് പറയുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളം ഓടുന്നു എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ അവിടെ പറയുമെന്ന് എനിക്കറിയില്ല. വെള്ളം വെള്ളം നദിയിലൂടെ ഒഴുകുന്നത് വെള്ളം ഓടുന്നു, വെള്ളം ഓടുന്നു എന്ന് പറയാറുണ്ട്. തോടിലൂടെ വെള്ളം ഓടുന്നു എന്ന് പറയാറുണ്ട്. അത് നിങ്ങളുടെ അവിടെ പറയുന്നു എനിക്കറിയില്ല. എന്തായാലും ഓടുന്നു, വെള്ളത്തെക്കുറിച്ചും ഓടുന്നു എന്ന് പറയലുണ്ട് മലയാളത്തിൽ. അപ്പൊ അതേ അർത്ഥത്തിലാണ് ജറായചിരി ഉപയോഗിക്കുന്നത്. നമ്മൾ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ വളരെ പ്രസിദ്ധമായ വാക്കായതുകൊണ്ട് നദിയിൽ വെള്ളം ഒഴുകുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അതേപോലെ റമാ എർമി എറിഞ്ഞു എറിഞ്ഞു, എറിഞ്ഞു ബക്കായ ബിക്ക് എറിഞ്ഞു എന്താണ് ബക്കായ ബിക്ക്? കരഞ്ഞു ആ കരഞ്ഞു യബക്കി യബക്കി യബക്കൂൻ യബക്കൂൻ വായിച്ചിട്ടുണ്ടോ ഖുർആനിൽ? സൂറത്ത് യൂസഫിൽ ഉണ്ടല്ലോ ജൈബക്കൂൻ. ജാഉ അബാഹും മെഷാഅൻ, ജാഉ അബാഹും മെഷാഅൻ യബക്കൂൻ. അവർ സഹോദരന്മാരെല്ലാം കൂടെ യൂസഫിനെ ബലഹി സ്ലാമിയെ കൊണ്ട് കണച്ച് തള്ളിയിട്ടിട്ട് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പാപ്പടുത്തു എന്ന കഥ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ? യബക്കൂൻ ബുക്കാഅൻ ഖുറാനിലുണ്ട്. ബുക്കാഅൻ ഇല്ലേ? ബുക്കാ ഇല്ലേ? ഉണ്ടാവും. പ്രാർത്ഥിച്ചു. ഷക്കാ ഇഷ്കു എന്താണ്? കംപ്ലൈന്റ് ചെയ്ത് ആ കംപ്ലൈന്റ് ചെയ്തു, അവലാതിപ്പെട്ടു. ഷക്കാ ഇഷ്കു അഷ്കു ഉണ്ട് ഖുർആനില്. ഇന്നമാ അഷ്കു ബസി വഹുസ്നി ഇലല്ലാഹ്. ആ സുഹൃത്ത് യൂസഫ് തന്നെ ഉണ്ട്. ഷക്കാ ഇഷ്കു കലായത്തിലു പറയണ കാരണം ചെയ്തു. ഒരർത്ഥം കൂടെ ഉണ്ട്. വളക്കമരി ഇത വളക്കമരി ഇത തലാഹ. അപ്പൊ എന്താ ഇത്? എന്താ അർത്ഥം? പിന്തുടർന്നു 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 തലാ പിന്തുടർന്നു. വളക്കമരി ഇത തലാഹ, കമറിനെ കൊണ്ടും സത്യം അത് അതിനെ പിന്തുടരുമ്പോൾ. മഹായംഹു മായ്ച്ചു മാച്ചോ ഉണ്ടോ ഖുർആനിലുണ്ടോ? ഉണ്ട്. അല്ല എം ഹക്കു അല്ല, എം ഹക്കു അല്ലാതെ ഉണ്ട്. എം ഹക്കു എം ഹു ഉണ്ട്. എം ഹക്കു എന്താണ്? അത് വേറെ അർത്ഥം. താൻ ഉദ്ദേശിക്കുന്നവനെ അള്ളാഹ് ഉദ്ദേശിക്കുന്നതിനെ അള്ളാഹ് മായ്ച്ചു കളയുന്നു. താൻ ഉദ്ദേശിക്കുന്നതിനെ അള്ളാഹ് മായ്ച്ചു കളയുന്നു. താൻ ഉദ്ദേശിക്കുന്നതിനെ എന്ത് ചെയ്യുന്നു? ഉറപ്പിച്ചു നിർത്തുന്നു. ഉമ്മുൽ കിതാബ് സൂറത്തു റായദിലെ 39-ാമത്തെ സൂക്തം. ഓക്കെ, നമ്മൾ ബേസിക്കലി ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ പഠനവുമായി വളരെയധികം അഭേദ്യമായ ബന്ധമുള്ളതാണ് നമ്മുടെ ഈ കോഴ്സ്. അതുകൊണ്ടാണ് ഞാനിത് പഠിപ്പിക്കാൻ തന്നെ തുടങ്ങാൻ കാരണം. മറ്റു പല ഗ്രന്ഥങ്ങളും വെറുതെ ഭാഷ പഠിപ്പിക്കലാണ്. അപ്പം ഇതിന് ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠന അങ്ങനെ പഠനവുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഇത് തയ്യാറാക്കിയത്. മഹായം ഹു അഫാ യഫു മാപ്പ് നൽകി മാപ്പ് നൽകി മാപ്പ് എല്ലാ ദിവസവും പറയാറുണ്ടോ?
ആ ഇന്നത്തെ ആഹ്വാനം തന്നെ. അല്ലാതെ വേറെ ഒന്നും പറയാറില്ല, എല്ലാ ദിവസവും പറയും. ഇന്നലെയും പറഞ്ഞായിരുന്നു എന്നൊക്കെ അഫൂലെന്ന്. റബ്ബി അഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി. ആഫിനി മാപ്പ് നൽകി. تأمل الأمثلة ثم اكتب المضارع المرفوع والمضارع المجزوم والأمر من الأفعال الآتية. ഇവിടെ പ്രാക്ടിക്കലി കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? തഅമ്മൽ അംസില, ഉദാഹരണം ശ്രദ്ധിക്കുക. സുമക്തുബിൽ മുദാരിയ, പിന്നീട് മുദാരി എഴുതണം. ഒന്ന് മർഫു എഴുതണം. മർഫു എഴുതുമ്പോഴത്തേക്ക് ബക്കായി ബക്കി പോലെ അവിടെ ദുർബലാക്ഷരം അവിടെ തന്നെ ഉണ്ടാവും. വൽ മുദാരി അൽ മജ്സൂം, മജ്സൂം വരുമ്പോൾ എന്താവും? ഹദ്ഫ് ചെയ്യും അഥവാ ഒഴിവാക്കപ്പെടും, ദുർബലാക്ഷരം ഒഴിവാക്കപ്പെടും. ബക്കായി ബക്കി, ലാം യ ബക്കി, ലാം യ ബക്കി, അപ്പൊ ദുർബലാക്ഷരം പോയി. അതേപോലെ വല്ലമർ, അമർ വരുമ്പോഴും നമുക്കറിയാം ഹദാ യഹദി എന്താ അതിന്റെ കൽപ്പന. ആ അങ്ങനെയാണ്, യഹദിന സിറാത്തുൽ മുസ്തഖീം എന്ന്. അപ്പൊ ദുർബലാക്ഷരം പോയി. കൽപ്പനയുടെ ഏകവചനവും അല്ല, കൽപ്പനയുടെ രൂപവും ലം വരുന്ന രൂപവും ഏകദേശം ഒരുപോലെ ആയിരിക്കും. ജസ്മി എന്നിട്ട് ആയിരിക്കും ഉണ്ടാവുക. ഇഫ് അൽ ഇഫ് അലു, അപ്പോ ഒന്ന് നൂന് പോയിക്കൊണ്ട് ജസ്മി ചെയ്തു, മറ്റൊന്ന് സുക്കുൻ ചെയ്ത് തന്നെ ജസ്മി ചെയ്തു. അപ്പൊ ഈ രൂപങ്ങളെല്ലാം പ്രാക്ടീസ് ആകുന്നതിനാണ് ഇതിലൂടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ബക്കാ യബക്കി ലം യബക്കി, നമ്മൾ അസലിലേക്കൊന്നും പോകേണ്ട കേട്ടോ. എബക്കിയു എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, ദുർബലാക്ഷരത്തിന് ലം പ്രകടമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ ലം പോകുന്നത്. പിന്നെ ലം യബക്കി, ലം വന്നപ്പോൾ ദുർബലാക്ഷരം പോയി. ഇബക്കി കൽപ്പനക്രിയയിൽ ഇബക്കി. അതേപോലെ മഷാ യംഷി, ലം യംഷി, ആ യംഷി യംഷി, യംഷിയുടെ ബഹുവചനം നിങ്ങൾ നടക്കൂ. ആ യംഷുവോ യംഷു, ആ യംഷു ഉണ്ടോ ഖുർആനിൽ? നമ്മൾ വായിക്കേണ്ട രീതി വായിക്കാത്തതുകൊണ്ടാണ്. സുഹൃത്ത് മുൽക്ക്, മുൽക്കിലില്ല. ആ പറയും, ആയത്ത് പറയും. ഫംഷു ഫി മനാകി ബിഹ, ആ വായിക്കേണ്ട രീതി വായിച്ചാലേ ഫ വേറെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. പിന്നെ ബാക്കിയാണ് ക്രിയാരൂപം. കവായക്വി ലം യക്വി ഇക്വി, അത് എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു വാക്കായതുകൊണ്ട് അവിടെ കൊടുത്തതാണ്. അഞ്ചാണല്ലോ എല്ലാ ദിവസവും. അപ്പോ ജറ റമ അടുത്ത ആള് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി. ഒഴിവാക്കപ്പെടും. ലാമുൽ ഫഇലി, ലാമുൽ ഫഇലി ഒഴിവാക്കപ്പെടും. അൽ മുഅ്തല്ലി ലാം, ലാം ദുർബലാക്ഷരമായതിലെ ലാമുൽ ഫഇലി ഒഴിവാക്കപ്പെടും. ഫിൽ മുലാരി അപൂർണക്രിയയിൽ, അൽ മജ്സൂം ജസ്മിയപ്പെടുമ്പോൾ, വഫിൽ അംരി അംറിലും. ബനാ ഇബ്രാഹിം അലൈഹി സ്സലാം അൽ കഅബത്ത ലിമാദാ ലിമാദാ തജ്രി യാ ഉലൈദു, ആ എന്താ അർത്ഥം? നീ എന്തിനാണ് ഓടുന്നത്? അല്ലയോ കൊച്ചുകുട്ടി, നീ എന്തിനാണ് ഓടുന്നത്? ആ
എന്താ കുഞ്ഞേ ഓടുന്നത്? എന്താ കുഞ്ഞേ ഓടുന്നത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജറാജിരി എന്നുള്ളത് പ്ലാറ്റിക്കലി ഓടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അസാലിസ് ലാ തർമി. ആ അപ്പോ അവര് പണ്ടേ നടപ്പാക്കിയതാണ്, നമ്മളിപ്പോഴാണ് പറയുന്നത്. ആ ലാ തർമിൽ കുമാമത്ത. യാ അഖി, യാ അഖി എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞ എന്റെ സഹോദര ആ സഹോദര, എന്റെ സഹോദര. അടുത്തത് അറാബിയാണ്. ഭാരതൻ ആ എന്താർത്ഥം? തണുത്ത വെള്ളം കുടിക്കും. കുടിക്കുമെന്നാ? ഇസ്തിനി എനിക്ക് തരൂ, ഇസ്തിനി എനിക്ക് തരൂ, ആ എന്നെ കുടിപ്പിക്കുമെന്നാണ് അറബിയിൽ കുടിപ്പിക്കൂ. പറയല് കേട്ടോ. എനിക്ക് കുടിക്കാൻ കുടിപ്പിക്കൂ. താ എന്ന് നമ്മളെ ഒരിടത്ത് പറയുമല്ലോ, എനിക്ക് കുടിക്കാൻ തരൂ എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ തരൂ. അൽ ഖാമിസ് ലാ ലാ തബ്നി ബൈതക ഫീ ഹാദിഹിൽ ഖറിയത്തി. ആ ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ നീ വീടുണ്ടാക്കരുത്. ലം യഅതിൽ മുദീറുൽ യൗമ, എന്താർത്ഥം? പിന്നെ ഹെഡ് മാസ്റ്റർ വന്നിട്ടില്ല. വന്നിട്ടില്ല. ലിമാദാ യബക്കി ത്വിഫ്ലു യാ ആമിനത്ത്, കുഞ്ഞെന്താണ് എന്തിനാണ് കരയുന്നത് ആമിന? കരയുന്നത്? അടുത്ത എട്ടാമത്തെ വായിക്കും. ഇതിരി യാ വലത്. എന്താർത്ഥം? ഓടോ കുട്ടി, ഓടോ കുട്ടി. ആ ആൺകുട്ടി നീ ഓടൂ, പെൺകുട്ടിയോട് എന്ത് പറയണം? ഇതിരിയ തിരിയ യാ വലത്. ഇജിരി യാ അല്ല കേട്ടോ, ഇജിരി ഇതിരി ഇജിരി. കാരണം തിരിയ വലത്. ഇഫ്തഹ്, ഇഫ്തഹ് എന്ന് പറയുമ്പോൾ ആൺകുട്ടി ആണിനോടാണ് പറയുന്നത്. നമ്മൾ ഫേലിൽ അമ്രലിൽ എന്താ പറയുക, മുതക്കരാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ മോനസ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇഫ്തഹ്, ഇഫ്തഹി, ഇഫ്തഹ് നീ തുറക്കൂ ആൺകുട്ടി. ഇഫ്തഹ് യാ വലതു, ഇഫ്തഹി ശേഷം യാ വരുന്നുണ്ട്, ബിന്തു. ഒമ്പതാമത്തെ വരുന്നുണ്ട്. ആ അത് അത് അതാണ് പറഞ്ഞത്, ഇജിരി യാ ബിന്തു, ഇജിരി യാ ബിന്ദു, ഇജിരി യാ വലതു, ഇജിരി യാ ബിന്ദു. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ജറാ ഇജിരിയുടെ കൂടെയുള്ള യായുണ്ട്, ഇജിരി എന്ന പെൺകുട്ടിയോടുള്ള കൽപ്പനയുടെ യായുമുണ്ട്, പെൺകുട്ടിയോടുള്ള കൽപ്പന വരുമ്പോഴുള്ള യായുമുണ്ട്. അപ്പോൾ ഒരു യാ പോകുന്നുണ്ട്, പിന്നെ ഒരു യായാണ് ഉള്ളത്. ഇഫ്തഹ്, ഇഫ്തഹി എന്നാണ് പറയുക. ഇഫ്തഹ് നീ തുറക്കൂ ആൺകുട്ടി, ഇഫ്തഹി നീ തുറക്കൂ പെൺകുട്ടി, ഇഫ്തഹി യാ ബിന്ദു. അതേപോലെ ആ യായാണ് ഇവിടെ ഉള്ളത്, ഇജിരി യാ ബിന്ദു. അല്ല ആഷിർ വായിക്കൂ. ആ എഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പൊ ഹദാ എഹ്ദിയുടെ കൽപ്പന രൂപമാണ് അത്. അടുത്തത് അൽഹാദി അഷർ. ആ ബിശംസി എന്ന് പറയുമ്പോൾ നടക്കരുത്, സൂര്യൻ, സൂര്യപ്രകാശം എന്ന അർത്ഥത്തിലാണ് ശംസ. വെയിലത്ത് നടക്കരുത്. ആ വെയിലത്ത് നടക്കുന്നത് പറഞ്ഞത് നമ്മൾ സാധാരണ പേരൻസിന്റെ കൺസെപ്റ്റ് പറഞ്ഞതാണ്. ആരോഗ്യപൂർണമായ ജീവിതത്തിന് എന്ത് വേണം? കുറച്ചൊക്കെ വെയിൽ കൊള്ളണം. അസാനി അഷർ. അക്കവൈത്തിൽ കുംസാന യാ ഉമ്മി ലാ ആ ലം അക്കവേത്തിൽ. അക്വിഹാ ബാഴ്ദു. അപ്പൊ ഇവിടെ അക്കവൈത്തിൽ ലമ്മിന്റെ കുംസാന സംഗതി ആണ് അറിയുന്നത്. ലം വരുമ്പോ ലം അക്വി യാ അക്വിഹാ പോകും. ബാദുവിന്റെ അർത്ഥം എന്താ? ശേഷം ആ ശേഷം ഇതുവരെയും, നേരത്തെ ഇതുവരെയും ലം അക്വിഹാ ബാദു, ഇതുവരെയും നോട്ട് യെറ്റ് എന്ന അർത്ഥമാണ്. അക്ഷട മൈക്ക് ഞാൻ ഓഫ് ചെയ്തത് അവിടെ നിന്ന് അപശബ്ദം വന്നുകൊണ്ടാണ്. ഹാൻഡ് റേസ് ചെയ്ത് എന്തിനെങ്കിലും ആണെങ്കിൽ പറഞ്ഞു, ഹാൻഡ് റേസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഹംസയുടെ. അസാനി, അസാരി ശേഷ. ഇക്വി ഹാദ കമീസ് ഹാദൽ കമീസ അലാ തക്വി ദാലിക ഫഇന്നഹു മുമസ്സകുൻ എന്താ മുമസ്സഖുൻ? കീറിയത്. ആ ഖുർആൻ വായിച്ചിട്ടുണ്ടോ മുമസ്സഖുൻ? പായം കീറിയത് വായി. ഉപ്പായം കീറിയതാണോ? ആ ഉപ്പായം കീറിയതിന് എന്താ പറഞ്ഞത്?
സുഹൃത്ത് യൂസുല്ല ഇൻകാന കമീസു കുദ്ദ എന്നാണ് പറഞ്ഞത് അവിടെ. സുഹൃത്ത് യൂസുഫില് മസ്ജക്കനാഹും കുല്ല മുമസ്ജക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ, വായിച്ചിട്ടില്ലേ ഇവിടെ. سبع برضه سبع بتمام السكتة دي مزقة بيجيني കീറിപ്പോയി എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. മസ്ദഖ മുമസ്ദഖുൻ കീറപ്പെട്ടത്. അറാബിയത്തേശൻ ബികമിഷ്തറൈത ഹാദിഹി സാഅത്തൽ ജമീലത യാ അബ്ദല്ല അനലം അനലം اشتريها اشتريها അനലം അഷ്തരിഹ ഇഷ്തരിഹ അല്ല اشتريها അനലം اشتريها അഷ്തരിഹ انها ഇന്നഹാ ഹദിയത്തു മിൻ ഖാലി. അതെവിടെ നിന്ന് കിട്ടിയതാണ്? അമ്മാവന്താ സമാനമായിട്ട് ഉമ്മയുടെ സഹോദരൻ തന്നാണ് അല്ലേ, ഉമ്മയുടെ സഹോദരൻ എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. അൽ ഖാമസ് താശർ വായിക്കോ. تشتري هذه السيارة നീട്ടാതെ പറയും നീട്ടാതെ പറയും. يا أحمد فإنها لا تشتري هذه السيارة يا أحمد لا فإنها تشتري قد لا تشتري هذه السيارة. നമ്മൾ പഠിക്കുന്ന സമയത്തെങ്കിലും نعمل പഠിക്കുന്ന സബ്ജക്ട് എന്തിനാണ് ഫോക്കസ് ചെയ്ത് വായിക്കും. ഇവിടെ ദീർഘമില്ലാത്ത ഒന്നാണ്, അപ്പൊ അവിടെ ഫോക്കസ് ചെയ്ത് പോയി. ലാ തഷ്തരി ലാ തഷ്തരി ഹാദിഹി സയ്യാറത യാ അഹ്മദ് ഫഇന്നഹാ ഖദീമത്തുൻ ജിദ്ദ. ഇത് പഴംകോടിയാണ്, പഴകി വളരെയധികം പഴയ പഴയ. കാറാണ് ഖദീമത്തുൻ ജിദ്ദ വളരെ പഴയതാണ് വളരെ പഴയ കാറാണ്, ഇത് വാങ്ങിക്കരുത്. അസ്സാദിസ് അഷർ ഖാല അല്ലാഹു അജ്ജ വജല്ല അജ്ജ വജല്ല في سورة الفيل. فيل فيل لم ترنو ألم ترى كيف فكرت ألم ترى لم تر لم ألم تر لم ما نبدأ كيف داي فعل لم ترى ني كندتيلا ألم ترى ني كندتيلا كيف فعل ربك بأصحاب الفيل تعمل المثال ثم اكتب المضارع المرفوع والمضارع المجزوم والأمر من الأفعال الماضي. നേരത്തെ പറഞ്ഞെന്തായിരുന്നു, നേരത്തെ പറഞ്ഞതൊക്കെ ജാല് വരുന്നതാണ്. ബന ബന യബിനി റമാ യർമി ബക്കാ യബക്കി എല്ലാം യാ വരുന്നതാണ്. ഹദാ യഹദി പോലെ യാ വരുന്നതായിരുന്നു. ഇവിടെ വരുന്നത് ദആ യദഉ. അപ്പോൾ ദആ യദഉ വരുമ്പോഴത്തേക്ക് വാവാണ് ദആ യദഉ. അപ്പോൾ ലം യദഉ അതേപോലെ കൽപ്പനയ്ക്ക് ഉദ്ഉ. അപ്പോ ഷക്ക ശക്കായഷ്കു ലം യഷ്കു ഉഷ്കു തല തലായത്തിലു ലം യത്തിലു ഉത്തിലു മഹ മഹായംഭു ലം യംഭു ഉംഭു അഫ അഫായഴുഫു ലം യഴുഫു ഊഫു നമ്മൾ നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ആഫിനി എന്ന് പറയുന്നിടത്ത് ആഫാ യു ആഫി എന്നുള്ള വാക്കാണ് കേട്ടോ. ഇവിടെ എന്താണ് ആഫാ യഅഫു വഅഫു ആണ്. ഇവിടെ സുലാസി മുജറദാണ്, സുലാസി മുജറദാണ്. മറ്റേത് എന്താണ് ആഫിനി എന്ന് പറയുന്നത് ആഫാ യു ആഫി ആഫാ യു ആഫി. അതെന്താണ്? അത് മസീദ് ഫിഹിയാണ്, സൗഖ്യം നൽകി. ഇവിടെ എന്താണ് അഫാ യഫു മാപ്പ് നൽകി. എത്രമായലി ഷക്കാനി ജമീലി ഇലൽ മുദരിസി വ അന
ശകൗതുഹു. അപ്പോ ദഅ യദുഉ വന്നപ്പോ നമ്മൾ പഠിച്ചായിരുന്നു ദഅ ദഅഉ ദഅഉത ദഅഉതും ദഅഉത ദഅഉതും എന്നാണ് വരുന്നത്. ദഅഉതു ദഅഉന, അപ്പോ വാവാണ് അവിടെ വരുന്നത്. അപ്പൊ അതേപോലെയാണ് ഇവിടെ ശകാനി ജമീലു ഇലൽ മുദരിസി വ അന ശകൗതുഹു ഇലൽ മുദീരി. ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ് എന്ത് ചെയ്തു, എന്നെ കുറിച്ച് അധ്യാപകനോട് കംപ്ലൈന്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഹെഡ് മാസ്റ്ററെടുത്ത് പോയി. അസാനി തലൽ ഇമാമു സൂറത്തൽ ഫീലി. തലൽ ഇമാമു ചേർത്ത് വായിക്കുമ്പോൾ തല എന്നതിൻ്റെ ദീർഘം പോകും, കാരണം ഇവിടെ തലായ്ക്ക് സുക്കൂൻ മയ്യത്തുണ്ട്, അൽ ഇമാമിൻ്റെ രാമന് സുക്കൂൻ ഹയ്യുണ്ട്. രണ്ട് സുക്കൂനുകൾ ചേർന്നപ്പോൾ ആദ്യത്തെ സുക്കൂൻ പോയി. തലൽ ഇമാമു സൂറത്തൽ ഫീലി ഫിർ റക്അത്തുൽ ഊല വ സൂറത്തൽ ഇഖ്ലാസി ഫിർ റക്അത്തി സാനിയത്തി. അസാലിസ് മൂന്നാമത്തെ വായിക്കും. ആ ഉത്തില സൂറത്ത് റഹ്മാനി. ഉത്തില നമ്മൾ എവിടെയാ പഠിച്ചത് ഖുർആനിൽ? ഖുർആനിൽ വായിച്ചിട്ടില്ലേ? എല്ലാ ആഴ്ചയും വായിക്കുന്നോണ്ടാണോ അവർ മറന്നു പോകുന്നത്? قتل ما أوحي إليك من الكتاب وأقم الصلاة. هذا إذا سورة العنكبوت. سورة الكهف لن دعون نجينا هذا واو لن واتل ما أوحي إليك من كتاب ربك. سورة الكافر ഉണ്ട്, അവിടെ വത്തിലും ഉണ്ട്. അപ്പൊ വായർന്നു വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഉത്തിലു ആണെന്നുള്ളത് കാണാൻ കണ്ടാൽ മനസ്സിലാവില്ല. രണ്ടും ഖുറാനിൽ വന്നിട്ടുണ്ട്, ഉത്തിലും ഉണ്ട് വത്തിലും ഉണ്ട്. الرابع رابع واجب دعوت صديقي للقرية إلى إلى قريتي إلى قريتي إلى قريتي عند جرامات ليكي عند نات ليكي عند صورتنا يان شنيجو. أبا دعوت أبلا واوانا ورنا دعوت دعونا. الخامس لم لم يشكني يشكني لم المدير يشكن إلى المدير ഇലാബി ലം യഷ്കുനി. അപ്പൊ ഷക്ക യഷ്കു എന്ന് വന്നിടത്ത് വാവ് പോയിട്ടാണ് യഷ്കുനി, ലം യഷ്കു നീ. ആ നൂൻ എന്താണ്? നൂനുൽ വിക്കായത്താണ്. ശേഷം യാഉൽ മുത്തക്കല്ലും വന്നതുകൊണ്ട് അവിടെ നൂന് വിക്കായത്ത് വേണം, കാരണം അവിടെ ലമ്മിനെ സുരക്ഷിതത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. യാഉൽ മുത്തക്കല്ലിന് ഇതിന് മുമ്പ് യാൽ മുത്തക്കല്ലമിൻ്റെ യോജിച്ച അടയാളം എന്ന് പറഞ്ഞ കസറാണ്. കിതാബുൻ പുസ്തകം, കിതാബി എന്നാണ് എൻ്റെ പുസ്തകത്തിന് പറയുന്നത്. അവിടെ നാമത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നാമത്തിൽ ഉചിതമായ അടയാളം കൊടുക്കാൻ പറ്റും. അതേസമയം ക്രിയ വരുമ്പോൾ നൂണി വിത്തായത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒറിജിനൽ അടയാളത്തെ അവിടെ തന്നെ നിലനിർത്തും. ലം യഷ്കു, ആ ലമ്മ കാണണം. ലം യഷ്കു അതിനു വേണ്ടിയാണ് നൂന് വെച്ചിട്ട് ബാക്കി പിന്നെയാണ് യാവർ. ലം യസ്കുനി നൂൻ വെച്ചിട്ട് എന്ത് ചെയ്യും? യാൻ ഉചിതമായ കസ്ർ അടയാളമായിട്ട് കൊടുക്കും. മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ യാ നൂനിൽ വിക്കായത്ത്. നൂനിൽ വിക്കായത്ത് എന്നാണ് പറയുന്നത്, സേഫ്റ്റി നൂൻ. നമ്മൾ സേഫ്റ്റി ബെൽറ്റും സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടല്ലോ, അതേപോലെ സേഫ്റ്റി നൂൻ. എന്തിനാണ് നൂന് സുരക്ഷിതത്വം നൽകുന്നത്? യാൽ മുത്തക്കല്ലുമിന് മുമ്പുള്ള അടയാളത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ അടയാളത്തിന് സേഫ്റ്റി കൊടുക്കുക, സുരക്ഷിതത്വം കൊടുക്കുക, അതവിടെ നിലനിർത്താൻ വേണ്ടി. അപ്പോൾ യാൽ മുത്തക്കൽ നൂനിൽ വിഖായത്ത് വന്നിരിക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യാൽ മുത്തക്കല്ലുമിൻ്റെ ഉചിതമായ അടയാളം എന്ന് പറയുന്നത് കെസറാണ്. യാൽ മുത്തക്കല്ലി വന്നാൽ കെസറാക്കപ്പെടേണ്ടി വരും. അപ്പോൾ അത് ക്രിയയിലാകുമ്പോൾ പറ്റില്ല, നാമത്തിലാണെങ്കിൽ അടയാളം മാറ്റി കൊടുക്കാൻ പറ്റും.
ക്രിയയിലാവാൻ പറ്റാത്തതുകൊണ്ടാണ് ക്രിയയുടെ ഒറിജിനൽ അടയാളം അവിടെ കാണിക്കുന്നത്. ഇപ്പൊ ലംയസ്കു നീ, ലംയസ്കു നിൽ മുതിറു ഇലാബി. ഹെഡ്മാസ്റ്റർ എന്നെ കുറിച്ച് വാപ്പാടത്ത് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. അസാദിസ് സാദിസ് വായിക്കും. ആലുൽ മുദരിസു എന്താർത്ഥം? ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ഇതാണ് വാഫ് അന്നി യാ കരീം എന്ന് പറഞ്ഞു. അസാബി വായിക്കും. ലിമ ലിമ തംഹു ഹാദിഹിൽ കലിമത ഹിയ സഹീഹത്തുൻ ഉംഹു അല്ലതീ ബഅദഹ. അപ്പൊ മഹായംഹവും വന്നു, പിന്നെ അതിന് മഹായംഹോ എന്നുള്ള അമ്മു വരുന്നത് കൊണ്ട് എന്തുചെയ്യണം? ഒംഹു എന്നാണ് വരേണ്ടത്. ദഅയദു പോലെ ഉദഉ എന്ന് പറയുന്നത്. ഒംഹു അല്ലതീ ബഅദഹ ലിമ തംഹു ഹാദിഹിൽ കരിമത്ത, ഈ വാക്ക് എന്തിനെ നീ മായ്ക്കുന്നു? ഹിയ സഹീഹത്തുൻ, അത് കറക്റ്റ് ആണ്. ഒംഹു അല്ലതീ ബഅദഹ, അതിന്റെ ശേഷമുള്ളത് വായിക്കൂ, മായ്ക്കൂ. അസാമിൻ ഐക്യ സൂറത്തിൻ യാ വരുമ്പോ ഉമ്മ കുൽസൂമിൻ, യാ വരുമ്പോഴത്തേക്ക് ഉമ്മിന് അടയാളം കൊടുക്കണം, ഉമ്മിന് ഫത്ഹ കൊടുക്കരുത്. ഉമ്മു കുൽസൂം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ അബ്ദുള്ള പറയുന്ന പോലെ രണ്ട് നാമങ്ങളാകും. ഉമ്മിനെ കുൽസൂമിലേക്ക് ഇളാഫത്ത് ചെയ്യുന്ന ആയതുകൊണ്ട് യാ വരുമ്പോൾ ഉമ്മിന് ഫത്ഹ കൊടുക്കരുത്. അപ്പോ ഇവിടെ തത്ലീന, തത്ലീന നീ വായിക്കുന്നു. ഉമ്മ കുൽസൂമിനോടായതുകൊണ്ട് നീ വായിക്കുന്നു. തഫ്തഹീന എന്ന് പറയൂലേ, തഫ്തഹു നീ, തഫ്തഹു നീ തുറക്കുന്നു, തഫ്തഹീന നീ പെണ്ണിനോട് പറയുമ്പോഴത്തേക്ക് നീ തുറക്കുന്നു. തഫ്തഹീന അപ്പൊ അയ്യ അയ്യ സൂറത്തിൻ തത്ലീന യാ ഉമ്മ കുൽസും. അയ്യ എന്ന് പറയാൻ കാര്യം എന്താ? കർമ്മമാണ് ചോദ്യത്തിന് വേണ്ട, ചോദ്യത്തിന് വേണ്ടി ആയതുകൊണ്ട് ആദ്യം കൊണ്ട് വയ്ക്കുന്നതേ ഉള്ളൂ. തത്ലീനയുടെ മഫ്ഊൽ ബിഹിയാണ് അയ്യ. അയ്യ സൂറത്തിൻ തത്ലീന യാ ഉമ്മ കുൽസും അത്ലു സൂറത്തെ യാസിൻ. അപ്പൊ അവിടെ അത്ലു എന്നുള്ളത് എന്താണ്? വാവ് അടക്കമാണ് എഴുതുക, കാരണം തലാ എത്തലു എന്ന് പറയുന്ന രൂപമാണ് അവിടെ ഉള്ളത്. അത്തലു ഞാൻ വായിക്കുന്നു, സൂറത്തെ യാസീൻ ഞാൻ യാസീൻ ഓതുകയാണെന്നു. അത്താസ് വായിക്കും. ശമനം നൽകും. യഷ്ഫി അവിടെ യാ ഉണ്ട്. അൻ വരുമ്പോൾ എന്ത് ചെയ്യാം? അൻ വരുമ്പോൾ അവിടെ നെസ്ബ് ചെയ്യണം. അപ്പൊ യാ എന്റെ യാ എന്ത് ചെയ്യും? യാ ഫത്തഹനെ സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അൻ വന്നപ്പോൾ യഷ്ഫിയക്ക, നദഉ അല്ലാഹ അൻ യഷ്ഫിയക്ക. അല്ല ആശ ഷകൗതനി ഇലൽ മുദീരി യാ ഹംസത്ത് അഷ്കുക, ലം അഷ്കുക, ഞാൻ നിനക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ലം അഷ്കുക അശകൗത വാവാണ്, അശകൗതനി. അപ്പൊ ഇവിടെ ശകൗത, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിച്ചു, ഇവിടെ നൂൻ എന്തിനു ചേർത്തു? ശകൗത്തയുടെ ഫത്ഹ അവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കണം. ശകൗത്തയുടെ ഫത്ഹ അവിടെ കറക്റ്റ് ആയിട്ട് കാണിച്ചെങ്കിലേ ആശയം മനസ്സിലാവുള്ളൂ. പാക്ഷം ആ ഫത്ഹ ഇന്ന് സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടിയാണ് നൂനി വിക്കായത്ത് വന്നിരിക്കുന്നത്. അശകൗതനി ഇലൽ മുദീരി യാ ഹംസത്തു അൽഹാദിയ ശർ ഖാല നൂഹ്, നൗ അല്ല കേട്ടോ, ഖാല നൂഹ് അലൈഹി സലാം. റബ്ബി ഇന്നി ദഅവതു ഖൗമി ലൈലൻ വനഹാറ. റബ്ബി ഇന്നി ദഅവതു, റബ്ബിലെ യാ എങ്ങനെ പോയി?
റബ്ബി എന്ന് പറയുന്നിടത്ത് യാ പോയതാണ് കേട്ടോ. അതായത് ഖുറാനിൽ യാ റബ്ബ് എന്ന് വിളിക്കുന്നിടത്ത് ഒക്കെ പരസരങ്ങളിലും യാ ഇല്ലാതെ റബ്ബി മാത്രമാണുള്ളത്. അപ്പൊ അവിടെയൊക്കെ എന്താണ് യാൽ മുത്തകല്ലും ഉണ്ട് അവിടെ ആശയത്തിൽ. ആ യാൽ മുത്തകല്ലും എന്ത് ചെയ്യാൻ ഹദ്ഫ് ചെയ്തിരിക്കുകയാണ്, യാൽ മുത്തകല്ലും കളഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ സ്ഥലത്താണ് റബ്ബിന് കെസ്ർ കൊടുത്തിട്ട് ഉള്ളത്. റബ്ബി റബ്ബി കഥ റബ്ബി കഥ ആതൈതനി മിനൽ മുൽക്കി റബ്ബി റബ്ബി ഇന്നി ളലംതു ഇന്നി ളലംതു നഫ്സി സൂറത്തു ഖസസ്. ربي انه ربي انه اضللنا كثيرا من അള്ളാഹു الناس. കസീർ. അതെ, അതേപോലെ റബ്ബി 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 റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അങ്ങനെ പറയുന്നിടത്തൊക്കെ എന്താണ് എന്റെ രക്ഷിതാവേ എന്നാണ്, എന്റെ രക്ഷിതാവേ എന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നിടത്താണ് ആ യാ പോയിരിക്കുന്നത്, അല്ലാത്തടത്ത് യാ ഉണ്ടാവും, പ്രസ്താവനയുടെ ഭാഗങ്ങളിലൊക്കെ യാ ഉണ്ടാവും. റബ്ബി റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വ നഹാറൻ, എന്താർത്ഥം? ഞാൻ രാത്രിയും രാത്രിയും പകലും പകലും എൻ്റെ ജനങ്ങളെ ഞാൻ വിളിച്ചു, ഞാൻ ക്ഷണിച്ചു ഞാൻ ക്ഷണിച്ചു. എന്റെ ജനതയെ, ഞാൻ രാപകൽ ഭേദമന്യെ ക്ഷണിച്ചു എന്നാണ്. കമാ ജാഫി സൂറത്തി നൂഹ് അസാനി അസാനി ഖാല അല്ലാഹു തആല ഫി സൂറത്തിൽ ബഖറത്തി ഉലായിക أولئك يدعون إلى النار والله يدعو إلى الجنة. ഉലായിക يدعون. അപ്പോൾ يدعو يدعون يدعو يدعون والله يدعو والله يدعو. അവിടെയൊക്കെ പൂർണ്ണമായ രൂപങ്ങളുണ്ട്. الثالث عشر وقال في سورة يونس سورة يونس. അപ്പൊ നൂഹ് പറഞ്ഞിടത്ത് എന്താണ് സൂറത്ത് നൂഹ്? നൂഹ് മുൻസരിഫാണ്, യൂനുസ് ഗൈറു മുൻസരിഫാണ് കേട്ടാ. ഈ മൂന്ന് അക്ഷരമുള്ളതാണ് മുൻസരിഫായിട്ട് വരുന്നത്, അതിലധികമുള്ള അക്ഷരങ്ങൾ ഗൈറു പ്രവാചക നാമങ്ങൾ ഗൈറു മുൻസരിഫാണ് കേട്ടോ. അതുകൊണ്ട് സൂറത്ത് യൂനുസ് അക്കസറിന് പകരം ഫത്തഹാണ് കൊടുക്കുക. വല്ലാഹു യദഉ ഇലാ ദാരി സലാം. ഇപ്പൊ അവിടെയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല. യദഉ വാവ് ഉണ്ട് അവിടെ. റാബിയത്ത് അഷർ വഖാല ഫി സൂറത്തി സൂറത്തിൽ ഖസസി ലാ തദഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ. അപ്പൊ എന്താണ് വിരോധക്രിയയിൽ ജസ്മി എടുത്തിട്ടുണ്ടാവുക, ലാ തഫ്തഹ് ലാ തഫ്തഹ് ജസ്മി എടു. അപ്പൊ എന്താണ് ലം വരുന്ന അതേ നിയമമാണ് വിരോധക്രിയയിലുള്ളത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ദുർബലാക്ഷരം പോകും. ദുർബലാക്ഷരം പോയിട്ട് ബാക്കി ഉള്ള അടയാളം അവിടെ കൃത്യമായിട്ട് കാണും. ലാത്തതു അത് നമ്മൾ വായിക്കുമ്പോഴും ഉദ്ദേശം മനഃപ്പാഠമാക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. വിരോധക്രിയയുടെ രൂപമാണെങ്കിൽ അവിടെ ഇല്ല, ദുർബലാക്ഷരമില്ല. ലാത്തതുഹി ഇലാഹൻ നാസ അസ്നദ് അൽഅഫ്ആൽ ലാതീത ഇലൽ ഗായിബതി ثم المتكلم كما هو موضح في المثال. അപ്പോൾ അസ്നദ് അൽഅഫ്ആൽ ലാതീത ഇലൽ ഗായിബതി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അസ്നദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ ക്രിയാരൂപം ഉപയോഗിക്കുക എന്നതാണ്. ഹാമിദുൻ ബക്ക ആമിനത്തു ബക്കത്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹുവ ദഅ ഹിയ ദഅത്ത്. ആ ഹിയ ദഅത്ത്. അപ്പൊ അതേപോലെ ബക്ക ബക്കത്ത് എന്നാ വരിക. കാരണം യഥാർത്ഥത്തിൽ എന്താണ്? ബക്ക എന്നിടത്ത് അവസാനത്തിന് സുക്കൂനാണ്, അടയാളം ഇല്ല. ബക്കത്ത് എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗത്തിലെ താഴ്ന്ന ഒറിജിനലി എന്താണ്? സുക്കൂനാണുള്ളത്. അതുകൊണ്ട് ദുർബലാക്ഷരം പോകും. ഹിയ ബക്ക ആമിനത്തു ബക്കത്ത്. അന ബക്കയ്തു അന ബക്കയ്തു. അവിടെ എന്തല്ല? താന് സുക്കൂനല്ല. അപ്പൊ അതുകൊണ്ട് യാന്റെ സുക്കൂൻ ഇവിടെ കാണും. അന ബക്കയ്തു ഞാൻ കരഞ്ഞു. ഹാമിദുൻ റമ ആമിനത്തു ആമിനത്തു റമത്തു അന റമയ്തു. ഹാമിദുൻ അത്ത ആമിനത്തു അത്തു അന തേയ്തു.
അത്തെ തന്ന വാക്ക് ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? മറിയവരുണ്ട് വായിച്ചു നോക്കുക. അത്തത് ബിഹി ഖൗമഹ ഖാലു യാ മറിയമു ലഖദ് ജീത ശൈഅൻ ഫരിയ. അപ്പൊ അത്തത് അപ്പൊ എന്താണ് അത്തത്ത്? അത്തത്തിന്റെ അർത്ഥം എന്താ? അത്തത്ത് അത്ത എന്താ അർത്ഥം? ആഹാ, വന്നു അത്ത വന്നു. അപ്പൊ ആമിനത്തു അത്തത്ത് എന്താ അർത്ഥം? ആമിന വന്നു. അന അത്തേത്തു അന ഞാൻ അത്തേത്തു. വന്നു. അപ്പൊ അത്തത് എന്ന വാക്കുണ്ട് ഖുറാനിൽ, ആത്തത് എന്ന വാക്കുണ്ട്. അത്തത് വായിച്ചിട്ടില്ലേ? ആത്തത് ഉക്കുലഹ ലിഅൽഫൈനി. നമ്മൾ ബക്രയിൽ പഠിച്ചില്ലേ, ആത്തത് ഉക്കുലഹ ലിഅൽഫൈനി. അപ്പോൾ അതെന്ത് ചെയ്തു? അത് ഇരട്ടി ഫലം നൽകി. നൽകി ആത്ത നൽകി, അത്ത വന്നു, ആത്തത്ത് അത് നൽകി. ഹാമിദൻ ജറ ആമിനത്തു അന അന ജറയിത്തു. അനയ്ക്ക് ദീർഘമില്ല കേട്ടോ, ഇല്ല അനയ്ക്ക് ദീർഘമില്ല. അനയും സഹോദരിമാരും എന്നൊരു ഭാവമുണ്ട്. അന വാഹവാത്തുഹാന്നുണ്ട്. ഇന്ന വാഹവാത്ത് നമ്മൾ പഠിച്ചല്ലോ, കാന വാഹവാത്തുഹ. അതേപോലെ തജ്വീദിലുള്ള ഒരു 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 സഹോദരിമാരാണ്, ഒരു കൂട്ടം സഹോദരിമാരാണ് അനയും സഹോദരിമാരും. അനയുടെ സഹോദരിമാരുടെ പ്രത്യേകത എന്താ? അന ലാക്കിന്ന ലനൂന ഒക്കെ ഒരേ നിയമമാണ്. ചബീല അവിടെ എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ദീർഘമില്ല, നിർത്തുമ്പോൾ ദീർഘമുണ്ട്. കാനത്ത് കവാരീറ, അവിടെ കവാരീറ നീട്ടിയാണ് നിർത്തുക. രണ്ടാമത്തെ കവാരീറയിൽ കവാരീറ മിൻ ഫിദ്ദത്തിൻ ദീർഘമില്ലാതെയാണ് വായിച്ചു പോവുക. അതേപോലെ അന വരുമ്പോൾ അനയെന്ന് അനയിൽ നിർത്തുന്നുണ്ടെങ്കിൽ രണ്ട് ഹരക്കത്ത് നീട്ടി നിർത്തണം. അന ചേർത്ത് ഓതിയാൽ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ്? അനയ്ക്ക് ദീർഘമില്ല. ഓക്കെ, അന ദാവത്തു. അത് പൊതുനിയമമാണ്, അനയുടെ പൊതുനിയമമാണ്, ഭാഷയിലുള്ള പൊതുനിയമമാണ്. ജീവിതത്തിൽ അത് പ്രാധാന്യ കുറെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അതേപോലെ ലാക്കിന്ന ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി. സുഹൃത്ത് കഹഫിൽ ചേർത്ത് ഓതിയാൽ എന്താണ്? ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി, ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി. അവിടെ നീട്ടില്ല. അതേസമയം ലാക്കിന്നയിൽ എപ്പോഴെങ്കിലും ശ്വാസം വിട്ടിട്ടൊക്കെ, ശ്വാസം മുട്ടിയിട്ടൊക്കെ നിർത്തേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? ലാക്കിന്ന, ആ ലാക്കിന്നയാണ് കേട്ടോ. ഏത് ലാക്കിന്ന? കഹഫിലുള്ള ആ ലാക്കിന്ന. അതേപോലെ റസൂല സബീല ഒക്കെ ഉണ്ട്. ഇന്നാത്താന സാദത്തന കുബ്രാന ഫളൂന സബീല എന്ന് പറഞ്ഞില്ലേ, അത് ഓക്കെ. അപ്പോൾ ഇവിടെ രണ്ടു പ്രാവശ്യം ആന വായിച്ചപ്പോൾ നീട്ടി വായിച്ചത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അനയും സഹോദരിമാരും എന്നാണ് തജ്വീദിലെ ഭാഗം. നമ്മളെപ്പോഴും സാക്കിനത്തായ നൂൻ്റെയും തൻവീൻ്റെയും നിയമം പറഞ്ഞിട്ട് വേഗം പറഞ്ഞങ്ങ് പോകും. വേറെ ഒരുപാട് കാര്യങ്ങൾ തജ്വീദിൽ പഠിക്കാനുണ്ട്. അനയും സഹോദരിമാരും പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ തജ്വീദിൽ എവിടെയെങ്കിലും? ഗൾഫിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ആരുമില്ലേ? അതെല്ലാം തോന്നല്ലേ ഇതില്. അവിടെ പഠിച്ചില്ലേ? ആ അനയും സഹോദരിമാരും എന്നൊരു ബാബുണ്ട്. ഇനിയെങ്കിലും അവിടെ ഈ ഹിഫ്ദ് ക്ലാസ് പോമച്ച് വെച്ച് നോക്കുക. മാ ഹുക്മ തജ്വീദി ഫീ അന വഅഖവാതിഹ. ഹാമിദുൻ അപ്പൊ എവിടെ ഏതാ പറഞ്ഞത്? അന കവയത്തു. ഹാമിദുൻ ഷക്ക ആമിനത്തു ഷക്കത്ത് ആമിനത്തു ഷക്കത്ത് അന
شكوت شكوتو. شكوتو شكوتو انا شكوتو شكوتو، شكا يشكو، شكا يشكو. ദായ പോലെ വരുന്നിടത്തൊക്കെ എന്താണ് ശകൗതു. ഹദാ യഹദി പോലെ വരുന്നിടത്താണ് ഹദൈതു ഹദൈന എന്ന് പറയുന്നത്. ഹാമിദുൻ റജ അമീനത്തു റജത് അന റജൗതു എന്താണ് റജയുടെ അർത്ഥം? ആഗ്രഹിച്ചു, ആഗ്രഹിച്ചു ആഗ്രഹിച്ചു, റജ ആഗ്രഹിച്ചു. അത് അതിന്റെ സമാനാർത്ഥമായിട്ട് വദ്ദ പറയാൻ പറ്റുമോ? ഏത് വദ്ദ 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 അതെ. അതെ, ഇവിടെ വാവല്ലേ വേണ്ട, രജൗത്ത് എന്നുള്ളത് വാവ് ഇട്ടിട്ട് അങ്ങനെയല്ലേ രജൗത്ത്. റജു ആമിനത്ത് വരുമ്പോ എന്ത് പറയണം? രജത്ത്. രജത്ത് ആമനത്ത് ആമിനത്ത് റജത്ത്. അന രജൗത്ത് റജൗത്ത് വാവ് വാവല്ലേ രജൗത്ത് വേണ്ട. വാവ് വാവ് അന രജൗത്ത്. അന രജൗത്ത് ഓക്കെ. ഹാമിദുൻ തല ആമിനത്. അന തലൗത്തു. ഹാമിദുൻ മഹാ ഹാമിദുൻ മഹാ ആമിനത്തു മഹത്ത് അന മഹൗത്തു. പിന്നെ ഇതിന്റെ അസലിലേക്കൊക്കെ മടങ്ങിയിട്ടുണ്ട്. ഈ അസല നമ്മളിപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് കൺഫ്യൂഷൻ ആവണ്ട. അത് നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പഠിക്കാം. അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സ് ഉണ്ടാക്കാം നമുക്ക് എൻ്റെയൊക്കെ അസലിലേക്ക് പോകാൻ വേണ്ടി. അസാമിൻ അജിബാൻ അസലത്തിലാത്തിയ ബി നഫി മുസ്താമിലൻ ലം. ലം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നെഗറ്റീവ് ആയിട്ട് ഉത്തരം പറയുക. ആ ബക്കത്ത് തിഫിലു ലാലം എബിക്കി. ലാലം യബക്കി മാഹിയ ഹർഫുൽ അഖീർ. അവസാന ദശ ഏതാ? കാഫ്. കാഫ് ബക്ക യബക്കി കാഫിൽ മക്സൂറത്തു. കസറുള്ള കാഫാണ് അവസാന ദശൻ. ലാലം യബക്കി. الثاني أكويت القميص. لا لم أكوي القميص أو لم أكويه. مكتبها. أو أكويه. لم أكويه قميص. لم أكويه. أبا أكوي أن برينر نيتيلا. لم أكويه. الثالث أشكاك المدرس إلى المدير. لا شكا لم يشكني لا لم يشكني. الرابع أدعوت زميلك إلى البيت. لا لم يدع لا لم لا لم يدع أدعوه لم أدعه لم أدعه. أدعوه أين اللام؟ هاء. أدعوه أين مضمومة؟ أين اللام؟ بين هاء. لم أدعه. الخامس أبنيت بيتا جديدا. لا لم أبني لا لم أبني. السادس أمحوت اسمي من دفترك. أمحوت. لا لم لم أرمي لا أمحوت. ما لم لا أمحو لا لم أم لم أمحو. بني أدينه إن برهنا نقول لم أمحوه. ألاقي لا لم أمحو اسمك. السابع أأتى المدير. لا أتى يأتي. لا لم يأتي لم يأتي لا لم يأتي. الثامن أرميت القمامة في الشارع.
لا لم أرمي. لا لم أرميها وما ماتت. مفعول به വേണ്ട ഇടത്ത് മഫ്ഊൽ ബിഹി പറയണം കേട്ടോ. റമ വരുമ്പോഴത്തേക്ക് മഫ്ഊൽ ബിഹി വേണം. التاسع أرأيت عليا في الفصل؟ لم أره في الفصل. لم لا لم أره أتلم دي يعني أنا كنت لن نلي بريا مرد بريا بريا ني عليا كندو ني عليا كلاس كندو إلا يعني لا أنا كنت لا ينو بريا لم أره. أدخل لن هي في جوة كريه لدعجر كنا أدخل لا الناهية، ناهية نري بلغة كريم. على الفعل الذي بين القوسين راكت نكت الله قوسين قرآن لولا للي قرآن لقوسين قوسين قلت له سورة النجم كان قاب قوسين أمام كل جملة ثم أكمل به الجملة. പിന്നീട് എന്ത് ചെയ്യണം? ജുംല പൂർത്തിയാക്കണം. ബ്രാക്കറ്റ് ഉള്ളതിനടുത്തിട്ട് എന്ത് ചെയ്യണം? ലൻ നാഹ്യ ചേർക്കണം, 20 കിലോയിൽ ആ ചേർക്കണം, എന്നിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലവൽ എന്ത് പറയും? لا تشكني إلى المدير يا أستاذ. സാറെ നിങ്ങൾ എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കരുത് മുദീറിൻ്റെ അടുത്ത്. അസാനി لا تبني المسجد في هذا الشارع. ഈ സ്ട്രീറ്റിൽ പള്ളി ഉണ്ടാക്കില്ല. അസാലിസ് لا تبكي يا ولد. ലാ തബക്കി യാ വലദ്. അറാബിയ لا تطوي هذه الورقة يا أخي. ലാ തത്വി എന്താ അർത്ഥം? ചുരുട്ടരുതെന്ന്, മറക്കെ ചുരുട്ടരുത്. മടക്കരുത് എന്നുള്ള അർത്ഥത്തിൽ മന്ദം തോന്നല്ലേ നമ്മൾ പഠിച്ചെടുത്ത്. മടക്കരുത് അല്ലെങ്കിൽ ചുരുട്ടരുത്. ഓക്കെ. അൽ ഖാമിസ് لا تجري في الشارع أبدا. യാവരുത്, റോഡിൽ ഓടരുത്. അസാദിസ് لا تمحو هذه الكلمة يا أحمد. السابع لا تدعو مع الله إلها آخر. الثامن لا تمشي في الشمس يا محمد. يا محمد. العاشر تأمل ما يلي: نسي ينسى، لم ينسى، انسى، خشي يخشى، لم يخشى، يخشى، بقي يبقى، لم يبقى، يبقى. അപ്പോൾ ഇത് മൂന്നാമത്തെ ഘടനയാണ് കേട്ടോ. ദുർബലാക്ഷരം വന്ന മൂന്നാമത്തെ ഘടനയാണ്. ഒന്നാമത്തെ ഘടന എന്തായിരുന്നു? ഒന്നാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത് യാ വന്നതാണ്. പിന്നെ അലിഫ് വന്നത് ഇവിടെ എന്താണ്? നസിയ യൻസ, നസിയ യൻസ റവിയ എറുതാ പോലെ. ഒന്നാമത്തേത് ദുർബലാക്ഷരമാണ്, പക്ഷെ അതിൽ ഫതഹുണ്ട്, ഫതഹുണ്ട്. അപ്പൊ യാ അസ്ലിയാണത്. അതാ എന്ന് പറഞ്ഞിടത്ത് യാ അസ്ലിയല്ല, അലിഫാണ് അവിടെ. അതാ യഹിദി എന്നാണ് വരുന്നത്. ഇവിടെ എന്താണ്? റാദിയ പോലെ നസിയ യാ അസ്ലിയാണ് അവിടെ. പക്ഷേ മുലാരയിൽ എന്ത് വരും? യൻസ. അതാ യഹിദിയിൽ ആയിരുന്നു. അതാ യഹദീൽ യാ ആയിരുന്നു. ഇവിടെ എന്താണ്? യൻസ അലിഫാണ്, യാന്റെ ഷേപ്പിലാണ് എഴുതുക. നസിയ യൻസ, ലം യൻസ, ഇൻസ, ഖശിയ യഖ്ഷ, ലം യഖ്ഷ, യഖ്ഷ, ബഖിയ യബ്ഖ, ലം യബ്ഖ, യബ്ഖ. ലം യഖ്ഷ ഖുർആനിൽ വായിച്ചിട്ടുണ്ട്. ലം യക്ഷയില്ലേ സൂറത്ത് തൗബയില്?
ولم يخش إلا الله، إنما يعمر مساجد الله إن تركنا آيتان. ولم يخش إلا الله എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ലം യബ്ക ഉണ്ടെന്നായിരുന്നല്ലേ ഓർമ്മ, ആയത്ത് ഓർമ്മ വരുന്നില്ല. ബക്ക യബ്ക ലം യബ്ക ഇബ്ക യക്രമായലി ആ ബക്കിയ മിനൽ മിന താമി ഷൈഉൻ എന്താ അർത്ഥം? ആഹാരം വല്ലതും ബാക്കിയുണ്ടോ? ലാ ലം യബ്ക മിൻഹു ശൈഉൻ ലം യബ്ക പോയി ലം യബ്ക ലം യബ്ക മിൻഹു ശൈഉൻ ഇല്ല അല്പവും ബാക്കിയില്ല. രണ്ടാമത്തെ വായിക്കൂ. ദഹബത് ഉമ്മി ذهبت أمي إلى مكة وبقيت هناك شهرين ഷെഹരീനാണോ شهرين 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 ഷെഹ്റൈൻ. അപ്പൊ ഷെഹരീൻ എന്നൊരു വാക്കില്ല കേട്ടോ. شهرين okay ഷെഹറിന്റെ ബഹുവചനം അഷ്ഹുറുൻ ഷുഹൂറുൻ എന്നാണ്. പിന്നെ ഷെഹരീന വരൂല്ല, പിന്നെ ഷെഹ്റൈനി മാത്രമേ ഉള്ളൂ. ഹുനാക്ക ഷെഹ്റൈനി കേട്ടാ. ഇത്ര മാസം എന്ന 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 എന്താണ് ആ ദിവസത്തിന്റെ എണ്ണം ആ ബർഫ് ജമാൻ ആയതുകൊണ്ടാണ് ഷെഹ്റൈനി എന്ന് വന്നത്. ബക്കിയ ഹുനാക്ക ഷെഹ്റൈനി അതാണ് നസ്ബി ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ സബ്ജക്ട് ദഹബത്ത് ഉമ്മി ഇലാ മക്കത്ത് വ ബക്കിയത്ത് വ ബക്ക ഹിയ ബക്കിയത്ത് കേട്ടോ. الثالث لا تنسى ما قلت ما لك. قلت لك لا لذلك بارن يدل مارك يدل. الرابع نسيت نسيت ما معنى هذه هذه الكلمة الكلمة. يوأكل أرطن جان مرنو مرن مرن. الخامس يخشى الله ولا تخشى أحدا أخذ غيره أحدا غيره. نردم الله يبيدك غير عارين بيدك ورد. السادس أنا أنا أنسى كثيرا. സംഭവം നല്ല സെൻസ് അല്ല, സംഭവം ഇവിടെ ഗ്രാമർ പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അന അൻസ കസീർ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ ഒരുപാട് മറക്കാറുണ്ടെന്നാണ് പറയുന്നത്. മറവി ഒരു അനുഗ്രഹമാണ്, പക്ഷേ മറക്കുന്നു, ഞാൻ മറക്കുന്നു എന്ന് പറയുന്നത് മറവി രോഗം എന്ന സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ മറക്കുന്നു എന്ന് പറയുന്നത് ആളെ സംബന്ധിച്ചോളം അയാൾക്ക് മറവി വീണ്ടും ബാധിക്കും. അപ്പൊ ഞാൻ ഓർക്കുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ മറന്ന കാര്യമെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ മറന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവിടെ മറന്നു എന്ന കാര്യം നമ്മൾ ഓർക്കും. അപ്പൊ അന അൻസ കസീറൻ. അസാബിർ മാ ഹദറത് മാ ഹദറ തൊൽഹത്തു ആ പിന്നെ അഹ്ഷ ആ അഹ്ഷ നമ്മൾ ഒരു പ്രയോഗമായിട്ട് പഠിച്ചല്ലോ. അഹ്ഷ യക്കൂന മരിയുബൻ. ഐ ആം അഫ്രൈഡ് ദാറ്റ് ഹീ ഈസ് സിക്ക്. അതായത് അയാൾ രോഗ യോഗിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഐ ആം അഫ്രൈഡ് അഹ്ഷ എന്നൊരു പ്രയോഗമുണ്ട്, പഠിച്ചതാണ് എൻ്റെ ഓർമ്മ. അസ്സാമിൻ ഖാലുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യത്ബഉൽ മയ്യിത സലാസത്ത് അഹ്ലുഹു വമാലുഹു വഅമലുഹു ഫയർജിഉ ഇസ്നാനി വബഖിയ വാഹിദുൻ
يرجع يرجع له أهله عبده وماله ويبقى يبقى عبده. بقي لا يبقى ويبقى واحد يرجع أهله وماله ويبقى عمله. المسلم لازم برنيري حديثا يتبع الميت ثلاثة ميتين مون بيري فرجي مون بهاجم മൂന്ന് വിഭാഗം പിന്തുടരും. മയ്യത്തിനെ ഫോളോ ചെയ്യും. എത്ര ആൾ മയ്യത്ത് സലാസത്ത്, അഹ്ലുഹു അയാളുടെ കുടുംബം, മാലുഹു അയാളുടെ സമ്പത്ത്, അമലുഹു അയാളുടെ അമൽ. അയാളുടെ സമ്പത്ത് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? സമ്പത്ത് അവിടെ കാണിക്കും. ആ സമ്പത്തിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ടാവും, പോകുന്നതിലും വരവിലും ഒക്കെ. പിന്നീട് സെനാനി രണ്ട് കൂട്ടർ മടങ്ങും അവന്റെ പണവും. അഹ്ലുഹു വമാലുഹു സെനാനി വാഹിദ് രണ്ട് കൂട്ടർ മടങ്ങും, ഒരാൾ ഒരു കൂട്ടർ ശേഷിക്കും. വയബക്ക എന്നതാണ് നമ്മുടെ വിഷയം. ബക്കിയ യബക്ക യബക്ക വാഹിദ് യർജ അഹ്ലുഹു വമാലുഹു അവന്റെ പണവും ആൾക്കാരും മടങ്ങും. അമലുഹു അവന്റെ പ്രവർത്തനം പരിശോധന ശേഷിക്കുന്നു. ഹാമിദുൻ മശ ആമിനത്തു മശത്ത്. അപ്പൊ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. മശ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ആമിനത്തു മശത്ത് എന്നാണ് പറയുക. നസിയ വരുമ്പോഴോ? ഹാമിദുൻ നസിയ ആമിനത്തു നസിയത്ത്. നസിയത്ത് കാരണം എന്താ? ഇവിടെ യായുണ്ട്, യായിന് മഫ്തുഹാണ്, യാ ഫത്ഹ് ചെയ്യപ്പെട്ട യായുണ്ട്. നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മഷ എന്നിടത്ത് യായിന് അല്ല അലിഫിന് എന്താണ്? സുക്കൂനാണ്. ആ സുക്കൂന്റെ കൂടെ മഷത്തിന്റെ എന്താണ് എന്ത് താ എന്നാ പറഞ്ഞത്? തൈനീസിന്റെ ത ക്രിയയ്ക്ക് സ്ത്രീലിംഗ രൂപമാക്കാൻ വേണ്ടിയുള്ള താ ചേർക്കും. അപ്പൊ തൈനീസ് എന്താണ്? സുക്കൂനുള്ളതാണ്. സുക്കൂനുള്ള ചേർന്നപ്പോഴത്തേക്കിൻ്റെ മഷായുടെ സുക്കൂനുള്ള യാങ്ങി പോയി, ദുർബലാക്ഷം പോയി. അതേസമയം നസിയ എന്ന് പറഞ്ഞിടത്ത് എന്തുണ്ട്? യായുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫതഹ ഹിയ ഫതഹ അല്ല ഹുവ ഫതഹ ഹിയ ഫതഹത് എന്ന് പറയുന്ന പോലെ ആ ഹുവ നസിയ ഹിയ നസിയത്ത് യായുണ്ട്. ആ യായിന്റെ കൂടെയാണ് നൂനിൻ തൈനീസ് ചേർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇസ്നാദ് മശ ഇല ദമായിരി ദമീറുകളിലേക്ക് ചേർക്കൽ. ഹാമിദിൻ മശ അല്ലാലാദു മശൌ അസ്ലുഹു മശയു എന്നാണ്. നമ്മൾ അതിലേക്ക് പോകണ്ട. നമ്മൾ ഫതഹ നമ്മളെ റളിയ റളു ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ വേറെ ഇതാണ് മശ മശൌ മശ മശൌ ഹദ ഹദൌ ഹദ ഹദൌ പോലെ ആ മശൌ ആമിനത്തു മഷത്ത് അസ്ലുഹു മഷ ത് എന്ന് പറയുന്നത് രണ്ട് സുക്കുൻ വന്നുകൊണ്ട് ഏത് ഒരു സുക്കുൻ പോയി. അൽ ബനാത്തു മഷൈന ആ മഷൈന ഇപ്പൊ മഷൈന എന്ന് പറഞ്ഞ് യാന്റെ സുക്കുൻ എന്ന് പറയുന്നത് ഫത്തഹിന എന്ന് പറയുന്ന പോലെ ഹൊന്ന ഫത്തഹിന ആ പെണ്ണുങ്ങൾ തുറന്നു. അൽ ബനാത്തു മഷൈന എന്ന് പറയുന്നത് യാ എന്താണ്? ഫത്തഹിന ഹാന്റെ സുക്കുന്റെ സ്ഥാനത്തുള്ളത് മഷൈന അൽ ബനാത്തു മഷൈന അന്ത മഷൈത അന്തും മഷൈത്തു അന്തി മഷൈത്തി അന്തുന്ന മഷൈത്തുന് അന മഷൈത്തു നഹ്നു മഷൈന. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഷ എംഷി നമ്മൾ ടേബിൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? മഷ മഷൗ മഷൈത്ത മഷൈത്തും മഷൈത്തു മഷൈന യംഷി യംഷൂന തംഷി തംഷൂന അംഷി നംഷി അഷ യംഷു എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പന എങ്ങനെ ആയിരിക്കണം? മഷ യംഷു മഷ യംഷി ആ മഷ യംഷി യംഷു അല്ല മഷ യംഷി മഷ യംഷി. ഇപ്പൊ കൽപ്പന എന്തായിരിക്കും? യംഷി ആ അതാണ് യംഷി എന്നാണ് യംഷി യംഷു എന്ന് പറഞ്ഞത്. അപ്പൊ ഇംഷി ഇംഷു ലാത്തംഷി ലാത്തംഷു മാഷിൻ മംഷിയുൻ മഷ്യുൻ ഹിയ മഷത് ഹിയ തംഷി ഹിയ മഷത്ത് ഹിയ തംഷി നമ്മൾ അവിടെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് എന്താണ്?
ഈ ബനാത്ത് മഷയിന ആ അൽ ബനാത്ത് 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 മഷയിന വരുമ്പോൾ മഷൈന അൻതി പിന്നെ ഉള്ളത് മഷൈതി അൻതുന്ന അൻതി മഷ അന്തിമ അൻതി ആ മഷൈതി അന്തിമഷൈത്തി അൻതുന്ന അൻതുന്ന മഷൈത്തുന്ന മഷൈതുന്ന ഇത്രയാണ് വേണ്ടത്. സ്നാത് യംഷി ഇലബമായ ഹാമിദുൻ യംഷി ആമിനത്തു തംഷി അന്ത തംഷി ഇല്ല ഹാമിദുൻ യംഷി അല്ല ഔലാദു യംഷൂന ആ യംഷൂന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഖുർആനിലുള്ളത് യംഷൂന ആ ഇബാദുർ റഹ്മാൻ ലദീന യംഷൂന ഫിൽ അർളി ഹൗന ആമിനത്തു തംഷി അൽ ബനാത്തു യംഷീന അന്ത തംഷി അന്തും തംഷൂന അന്തി തംഷീന അസ്ലുഹു അസ്ലൊന്നും പോണ്ട അന്തുന്ന തംഷീന അന്തി തംഷീനയും അന്തുന്ന തംഷീനയും ഒരേപോലെ വരും. അന്തി ഫത്തഹയാണെങ്കിൽ എന്താവും അന്തി തഫ്തഹീന എന്ന് വരും അന്തി തഫ്തഹീന അന്തി തഫ്തഹീന അന്തുന്നയോ തഫ്തഹ്ന തഫ്തഹ്ന ആ അതിൻ്റെയാണ് ഇവിടെ എന്താ തംഷീന വന്നത് മഷാ യംഷി എന്ന് വന്നതുകൊണ്ട് എന്താണ് തംഷി എന്നാണ് വരിക. അപ്പൊ തംഷി തംഷീന അന്തുന്ന തംഷീന അന്തിയും തംഷീന രണ്ടും ഒരേ രൂപത്തിലായിരിക്കും. അന അംഷി നഹ്നു നംഷി ഇസ്നാദുൽ ഇസ്നാദു ഫഇലുൽ അംരി മിൻ മഷ നേരത്തെ നമ്മൾ പറഞ്ഞു ഇംഷി ഇംഷു ഇംഷി ഇംഷു നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇംഷുവിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ ഫംഷു ഫി മനാകി ബിഹ. അപ്പൊ ഇംഷി ഇംഷി യാ വലതു ഏകവചനം വരുമ്പോഴത്തേക്ക് ഇംഷി ദീർഘമില്ല പെണ്ണിനോട് പറയുമ്പോൾ ഇംഷി ബഹുജനമാകുമ്പോൾ ഇംഷീന ഇംഷീന അല്ലയോ പെണ്ണുങ്ങളെ യാപനാഥ് ഇംഷീന നടക്കൂ പെൺകുട്ടികളെ. ഇസ്നാദു നസിയ അപ്പൊ അതും നമ്മൾ ഇതേപോലെ പഠിച്ചാൽ മതി നസിയ നസിയ എന്നുവെച്ചാൽ നമ്മൾ പഠിച്ചല്ലോ പട്ടിക ആ നസിയ നസു നസീത നസീത്തും നസീത്തു നസീന എൻസ എൻസൗ തൻസ തൻസൗ അൻസ നൻസ ഇൻസ ഇൻസൗ ലാ തൻസ ലാ തൻസൗ എന്നിട്ട് പിന്നീട് നമ്മൾ പഠിക്കാത്ത രൂപങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് അത് പ്രത്യേകം പഠിക്കാം. ലൗലാദു നസു അൽ ബനാത്തു നസീന അൽ ബനാത്തു നസീന ആമിനത്തു ആമിനത്ത് വരുമ്പോൾ നസീയത്ത് കാരണം അവിടെ യാ നേരത്തെ ഉണ്ട് നസീയ ഇവിടെ കൂടെ സ്ത്രീലിംഗത്തിന്റെ താഴെ ഇറക്കുന്നു നസീയത്ത് അൽ ബനാത്ത് വരുമ്പോൾ നസീന ആ അന്തും അന്തും നേരത്തെ പറഞ്ഞു അന്തുന്ന നസീത്തുന്ന അന്തി വരുമ്പോ നസീത്തി നമ്മള് 21 രൂപത്തിൽ ഇല്ലാത്ത രൂപങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം അത് വേറെ പഠിക്കാം. അസാരിസ് ഇസ്നാദു യൻസ ഇല ദമീല ദമായൽ അപ്പോ യൻസ നോക്കുക അപ്പൊ എൻസയിൽ എന്താണുള്ളത് എൻസ എൻസോന തൻസ തൻസോന അൻസ നൻസ ഇൻസ ഇൻസോ ലാ തൻസ ലാ തൻസോ നാസിൻ മൻസിയും നസ്യും വളർന്നിരുന്നു. അപ്പോ ഹാമിദിൻ യൻസ അല്ലൗലാദ് യൻസൗന ആമിനത്തു തൻസ അൽബനാത്തു തൻസൈന യൻസൈന അൽബനാത്തു യൻസൈന യഫ്തഹിന എന്ന് പറയുന്ന പോലെ യൻസൈന യൻസൈന അന്ത തൻസ അന്തും തൻസൗന അന്തി തൻസീന അന്തി അന്തി തൻസൈന
എൻ്റെ തന്നെ തെൻസൈന്. നേരത്തെ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ 21 രൂപ ആദ്യം എഴുതുക, ബാക്കി വിട്ട ഭാഗങ്ങൾ സ്ത്രീലിംഗ ബഹുവചനം ഏകവചനം ഒക്കെ പ്രത്യേകം എഴുതി നോക്കുക. സാബ്യാശം ഇസ്നാദുൽ ഫഇൽ അംരി മിൻ നസിയ. അമ്ര നേരത്തെ പറഞ്ഞില്ല നമ്മള് ഇൻസ ഇൻസൗ ലാത്തൻ സലാത്തൻ സൗ. ഓ അതിൽ പിട്ട ഭാഗം നോക്കുക, സ്ത്രീലിംഗ ബഹുവചനം. ഇൻസ യാ ഹാമിദു, ഇൻസൗ യാ ഔലാദു, അതൊക്കെ ഇൻസ ഇൻസൗ ഉണ്ട്. പിന്നെ സ്ത്രീകളോട് പറയുമ്പോൾ ഇൻസൈ എന്നാണ് വരിക, ഇഫ്തഹ് ഇഫ്തഹി എന്ന് പറയുന്ന പോലെ. ഇൻസൈ യാ ആമിനത്തു, അതേപോലെ സ്ത്രീകളോട് പറയുമ്പോൾ ഇൻസൈന യാ ബനാത്തു, ഇഫ്തഹിന യാ ബനാത്തു എന്ന് പറയുന്ന പോലെ ഇൻസൈന. ഇതോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പട്ടിക, അതിൽ പറയാത്ത ഭാഗങ്ങൾ നോക്ക്. البنات دعونا انت دعوتي انت دعوتي അതെ, البنات دعونا انت دعوتي انتن دعوتن, അതാണ് അതിലുള്ള രൂപങ്ങൾ. പിന്നെ ഉള്ളത് യദഉല്, യദഉല البنات يدعونا أنت تدعين أنت تدعين أنت تدعين أنتن تدعون. تدعون هذا ما ترى هايلايت ചെയ്തിട്ട് വേറെ പഠിക്കുക. ഓക്കെ, പിന്നെ ഫഇൽ അംറു ദഅ, ദഅയിൽ നമ്മൾ എന്താ പഠിച്ചത്? ഉദു ഉദു ലാ തദഉ ലാ തദഉ. ഇനിയുള്ളത് പെണ്ണിനോട് പറയണം, ഉദുഇ യാ ആമിനത്തു, അതേപോലെ ഉദുഊന യാ ബനാത്തു. അവിടെ നോക്കട്ടെ, ദായതൊഴില് 20-ാമത്തെ എക്സസൈസ്. അല്ല ഇവിടെ തീർന്നല്ലോ പാഠം, തീർന്നു. അൽ ഹാദി വശരീൻ, അരിണി അരിണി അരിണി, എന്നെ നീ കാണിക്കൂ. യഖൂൽ മുദരിസു ലികുല്ലി ത്വാലിബിൻ, എല്ലാ കുട്ടികളോടും പറയണമെന്ന് പറയുന്നു. മിന തുല്ലാബി, അരിനി അരിനി, ഷോമി ഷോമി, കേട്ടാ. യാ ഫുലാനു അരിനി, യാ ഫുലാൻ എന്നിങ്ങനെ പറയണ്ട്. യാ ഫുലാൻ എന്നുള്ള മാതൃകയാണ് കേട്ടോ. യാ ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇന്നാൽ ഇന്ന വ്യക്തിയെ എന്നാണ്. അപ്പോൾ അധ്യാപകൻ പറയുമ്പോൾ യാ ഫാത്തിമത്തു, യാ ലുഹ്മാനു, അങ്ങനെ പറയണമെന്നാണ് പറഞ്ഞത്. അപ്പൊ യാ ഫുലാനു അരിനി കിതാബക്, അപ്പോ യാ ലുഹ്മാനു അരിനി കിതാബക്, യാ ഫാത്തിമത്തു അരിനി കിതാബക്കി. ഓക്കെ, അൽകലിമാത്തുൽ ജദീദത്തു അൽ അശാഉ, മാ മഅന അൽ അശാഉ, അശാ ഡിന്നർ. അൽ ഇഷാഉ എന്ന് പറയുന്നത് ഒന്ന് ഇഷാന്റെ സമയം, അതെ ഇഷാവിന്റെ സമയം, അതിനാണ് ഇഷ എന്ന് പറയുന്നത്. അശാ എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള ഭക്ഷണം. ആ അൽ യമീനു വലത് ഭാഗം, പിന്നെ ഒരർത്ഥം കൂടെ ഉണ്ടല്ലോ യമീനിന്. അല്ല യമീനിന് ശബദം എന്നും കൂടെ അർത്ഥമുണ്ട്. യമീൻ ശബദം. യസാർ അതിന്റെ ഓപ്പോസിറ്റ്, ഏത് വലത് ഭാഗമാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് യസാർ, ഇടത് ഭാഗം. എന്ത് ഷിമാലും ഉണ്ട്, ഷിമാലും ഉണ്ട്, ഷിമാലും ഉണ്ട്. അത്തഹക്കേക്ക് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, ഉറപ്പാക്കൽ. തനാവുൽ, തനാവുൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കൽ എന്നാണ്. തനാവുൽ താം ആണെങ്കിൽ, തനാവൽ ആ തനാവുൽ താം ആണെങ്കിൽ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു എന്നർത്ഥത്തിൽ.
അപ്പോ തനാവൽത്തൽ ഫുത്തൂർ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇലാഹുൻ ജമാഹു ആലിഹത്ത് നമ്മൾ നേരത്തെ അലിയത്തും പഠിച്ചു. കുമാമത്ത് എന്താണ്? ഗാർബേജ് ഗാർബേജ് അല്ലെങ്കിൽ വേസ്റ്റ്. കൗമുൻ അഖ്വാമുൻ, കൗമുൻ ജനത. അല്ലേലു അന്നഹാറു. തുറാബ് എന്താണ്? മണ്ണ് അഴുത്ത് അഹലു ആൾക്കാർ അല്ലെങ്കിൽ കുടുംബം കുടുംബം. സാഹിബ് ജമഹു അസ്ഹാബുൻ. വക്കാ യക്കാഉ വഖുഉൻ, വക്കാ സംഭവിച്ചു ഭവിച്ചു. മുമസ്സഖുൻ ചെറിയത് ഈറപ്പെട്ടത് അല്ലെങ്കിൽ പിച്ചി ചീന്തപ്പെട്ടത്. തവായത്തുവി തയ്യൻ മടക്കുക ചുരുട്ടുക. അത്താഴത്തി ഇത്തിയാനൻ. ക്രിയാധാതുവെല്ലാം എന്ത് ചെയ്യും? നസ്ബ് ചെയ്തിട്ടാണ് പറയല്. നസ്ബ് ചെയ്യാതെ റഫാക്കിയും പറയാൻ കുഴപ്പമില്ല. തബിയ എത്തുബാഴു. തബിയ എന്താണ്? എന്തുടാ ആ തബിയ പിന്തുടർന്നു ഫോളോ ചെയ്തു. തബഅൻ എന്നാണ് അതിന്റെ ക്രിയാധാതു. ഹദായതി ഹുദൻ ഹദിയൻ ഹിദായത്ത്. നമ്മൾ രണ്ട് ക്രിയാധാതു നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹുദൻ വഹിദായത്ത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹദി എന്നും പറയും. ഹദിയൻ ഓക്കെ. ഹദിഹി ഹിയ നിഹായത്തു അദർസ് സാമിൻ വൽ ഇശ്റൂൻ. കേട്ടോ, ഇന്ന് രാത്രി യാത്രയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര നീട്ടിയെടുത്തത്. നാളെ രാവിലെ യാത്രയുള്ളൂ. അപ്പോൾ അടുത്ത പാഠം കൂടെ വായിച്ചിട്ട് വരണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് എന്ത് ചെയ്യാം? എക്സാമിനേഷൻ, പിന്നെ പാഠം വായിച്ചു തീരുന്നു, പിന്നെ അടുത്ത പ്രാവശ്യം എക്സാമിനേഷൻ. 29 30 പാഠം ഉണ്ട് അല്ലേ? 31 ആ 31 ഉണ്ട്. എല്ലാം പാഠങ്ങളെല്ലാം ആദ്യം മുതൽ ആവർത്തിച്ച് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. പാഠത്തിൻ്റെ കൺസെപ്റ്റ് ബേസ് ചെയ്ത് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അറബി ഭാഷ നന്നായി പഠിക്കാനും അതിലൂടെ ഖുർആനിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അങ്ങനെ അനന്തമായ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അവയൊക്കെ ആർജിച്ചുകൊണ്ട് അറബി ഭാഷയോട് ആഭിമുഖ്യം പുലർത്തുന്ന അഭിനിവേശമുള്ള ഒരു സമൂഹമായി നാമം നമ്മുടെ വരും തലമുറയും അല്ലാഹ് മാറ്റട്ടെ. റബ്ബനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽക്കി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. ഇലൽ ലിഖാ ബിദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.